ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫാസിലാസ് ഗ്രീൻ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ ബ്ലൂ ഓയിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നും അത് എങ്ങനെയാണ് ബോട്ടിലിൽ നിറച്ച് അതിൻ്റെ ആ ഒരു സെയിൽ ഞാൻ ചെയ്യുന്ന രീതി എങ്ങനെയെന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ അതിനുവേണ്ടി മാത്രം ഒരു ചെറിയ വീഡിയോ ഒന്ന് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരു രണ്ട് പിടി നീലാമരയുടെ ഇല ഞാനിതുപോലെ എടുത്ത് കഴുകി വൃത്തിയാക്കി അരച്ചെടുക്കുകയാണ്. അപ്പോൾ അമ്മിയിലാണ് അരച്ചെടുക്കുന്നത്. അമ്മിയിൽ അരക്കാൻ സൗകര്യം ഇല്ലാത്തവർക്ക് മിക്സിയിലും അരക്കാം. അപ്പോൾ എനിക്ക് അമ്മിയിൽ അരക്കുമ്പോഴാണ് ഒന്നുകൂടി നന്നായി തോന്നാറുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അമ്മിയിൽ അരക്കുന്നത്. അപ്പോൾ അതുപോലെ ഇലയല്ലേ, അരക്കാനൊരു പ്രയാസമല്ല. നമ്മൾ കുറച്ച് സമയമൊന്ന് അമ്മിയിലിട്ട് അരക്കുമ്പോഴത്തേനും അത് നന്നായി പേസ്റ്റ് രൂപത്തിലാവും. ഇതിപ്പോൾ ഓയിലിന് വേണ്ടിയിട്ട് അരക്കുന്നത് കൊണ്ട് ഞാൻ ആ ഇലയിലുള്ള ഒരു എന്താ അതിന് പറയുക, ഒരു ചെറിയ തണ്ടായി രണ്ട് വശത്തും ഇലയും സെൻറ്ററിലൂടെ ഒരു ചെറിയ തണ്ടുണ്ടാവുമല്ലോ, അപ്പോൾ ആ തണ്ട് കളയാതെയാണ് ഞാൻ അരക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്കിത് അമ്മിയിൽ നിന്ന് എടുക്കാൻ പ്രയാസം ഉണ്ടാവില്ല. അപ്പോൾ വെളിച്ചെണ്ണയിലും നല്ലെണ്ണയിലും ഏതെണ്ണയാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിൽ നമുക്ക് നീലാമരിയുടെ ബ്ലൂ ഓയിൽ ഉണ്ടാക്കിയെടുക്കാം. എല്ലാ പ്രാവശ്യവും ഞാൻ വെളിച്ചെണ്ണയിലാണ് കാണിക്കാറുള്ളത്. ഇപ്രാവശ്യം ഞാൻ നല്ലെണ്ണയിൽ കാണിക്കണം. അപ്പോൾ എണ്ണ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഞാനതിൽ ഏകദേശം ഒരു 250-300 എം എൽ ഉണ്ടാവും. 300 എം എല്ലിലാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ അരച്ച അത്രയും അതിലേക്ക് ചേർത്തിയിട്ടുണ്ട്. ഇത് ചേർക്കുന്ന സമയത്ത് നമുക്കിനി വേറെ എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ്, ഓയിലുണ്ടാക്കുമ്പോൾ നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഞാനിപ്പോൾ അതിൽ ഉലുവ, ജീരകം, അങ്ങനെ നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണോ ഓരോരുത്തരും ഓരോ വിധത്തിൽ ഇൻഗ്രീഡിയൻസ് ചേർക്കാറുണ്ട്. അതും ഈ സമയത്ത് ചേർക്കാം. പക്ഷേ ഒരു കാര്യം, മൈലാഞ്ചിയുടെ ഇല നമ്മളിതിൽ ചേർത്തി കഴിഞ്ഞാൽ ഈ ഓയിലിന് ബ്ലൂ കളർ കിട്ടുന്നില്ല. അത് ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ചേർക്കണോ അത് നമ്മൾ അവനവൻ തീരുമാനിക്കാം. അപ്പോൾ ഞാനിതിൽ ഇപ്പോൾ നീലാമരയുടെ ഇല, അതുപോലെ ഞാൻ ചേർക്കുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസും ചേർത്തിട്ടുണ്ട്. കുറച്ച് സമയം ഏറ്റവും ചെറിയ തീയിൽ, ഗ്യാസിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കുറച്ച് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ഗ്യാസിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഒരു വെളുത്ത ഒരു പത കണ്ടില്ലേ, ആ പത വറ്റുന്നത് വരെ നമ്മൾ ചെറിയ തീയിലിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഏകദേശം പത വറ്റി. പത അതിലുള്ള വാട്ടർ കണ്ടൻറ്റാണ്. ആ വാട്ടർ കണ്ടൻറ്റ് മുഴുവനായും വറ്റണം. ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ മാത്രം എണ്ണ ഉണ്ടാക്കിയെടുക്കുക. ചൂടാറിയതിന് ശേഷം അതൊന്ന് അരിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ ചായരിപ്പ പോലുള്ള തന്നെ എടുക്കണം. കാരണം അമ്മിയിലൊക്കെ അരച്ചതാവുമ്പോൾ വളരെ ചെറിയ പീസുകളായിരിക്കും അല്ലേ. അത് ചായരിപ്പ പോലെ, ഇനി കോട്ടൺ തുണിയിൽ അരിച്ചാലും മതി. ഏറ്റവും അടുപ്പമുള്ള നെറ്റിൽ തന്നെ ഇതുപോലുള്ളതിൽ അരിച്ചെടുക്കുക. അപ്പോൾ ഞാനത് മുഴുവനായും അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കളറ് നോക്കുക, ഒരു ബ്ലാക്ക് ആൻഡ് ബ്ലൂ കളറിലാണ് ഇപ്പോൾ എനിക്ക് ഈ ഓയിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ബ്ലൂ ഓയിലിൻ്റെ കളർ ചെറിയ ചെറിയ ചേഞ്ചസ് വരാറുണ്ട്. ഇലയുടെ ഇപ്പോൾ മഴക്കാലത്തൊക്കെ കിട്ടുന്ന നല്ല ഗ്രീൻ കളറിലുള്ള ഇലയാണെങ്കിൽ നല്ല ബ്ലൂ കളറാവും എടുത്ത് കാണിക്കാം. ഇപ്പോൾ ഈ ഒരു ഓയിലിന് ബ്ലൂ ആൻഡ് ബ്ലാക്ക് ആയിട്ടാണ് കാണുന്നത്. അതിലാ ബ്ലാക്ക് കളറ്, നീലാമരി എന്ന് പറഞ്ഞാൽ നമ്മുടെ തലമുടി കറുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നീലാമരിയുടെ ഇല യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ഓയിലും യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ തലമുടി നന്നായി വളരാനും തലമുടി കറുക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു കളർ ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, അത് ബ്ലൂ ആൻഡ് ബ്ലാക്ക് ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതുപോലുള്ള ബോട്ടിലുകൾ നമ്മൾ വാങ്ങിക്കണം. സെയിൽ ചെയ്യണം എന്ന ഉദ്ദേശം ഉള്ളവർക്കാണ് കേട്ടോ പറയുന്നത്. അതുപോലെ തന്നെ സ്റ്റിക്കറുകൾ ഉണ്ടാക്കിയെടുക്കണം, ഉണ്ടാക്കി നമ്മൾ കൊണ്ടുവരണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു വിശദ ഒരു വീഡിയോ ഞാൻ എൻ്റെ മറ്റൊരു ഓയിലുണ്ടല്ലോ, നീലി ബൃങ്ങാതി, അസീൽ നീലി ബൃങ്ങാതി ഓയിൽ, തലമുടി നന്നായി തഴച്ച് വളരാനുള്ള ഒരു ഓയിലാണ് അസീൽ നീലി ബൃങ്ങാതി ഓയിൽ. അപ്പോൾ അതിൻ്റെ ആ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഇങ്ങനെ സ്റ്റിക്കർ ഉണ്ടാക്കുന്നതും എവിടെ നിന്ന് ഉണ്ടാക്കണം എന്നും ലൈസൻസ് എടുക്കണമെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ മുൻപേ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ഇത്തവണ അതൊന്നും വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഇതുപോലുള്ള നമുക്ക് ഷീറ്റുകൾ വാങ്ങിക്കാൻ കിട്ടും. അവിടെ നമ്മൾ കാര്യങ്ങൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നു എല്ലാം നമ്മൾ അവിടെ വിശദമായിട്ട് പറഞ്ഞു കൊടുത്താൽ അവർ നമുക്ക് വേണ്ട ഒരു എംബ്ലവും നമ്മുടെ പേരും എല്ലാം ശരിയാക്കിയതുപോലെ നമുക്ക് സ്റ്റിക്കറുകൾ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ സ്റ്റിക്കർ നമ്മൾ ഈ ബോട്ടിലിൽ ഒട്ടിക്കണം. അത് ചെറിയ ചെറിയ പീസുകൾ, ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നല്ലോ വലിയൊരു ഷീറ്റ്, അത് നമ്മളിതുപോലെ
കട്ട് ചെയ്ത് നമ്മളിതുപോലെ ബോട്ടിലൊട്ടിക്കണം. ബോട്ടിലൊട്ടിക്കാൻ അത്യാവശ്യം പ്രയാസമുണ്ട് കേട്ടോ, കുറച്ച് ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യണം. ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നത് എത്രയോ തവണ ഞാൻ സ്റ്റിക്കർ ഒട്ടിച്ചതിന് ശേഷം പ്രാക്ടീസ് ആയതുകൊണ്ടാണ് ഇത്ര ഈസി ആയിട്ട് ഞാനത് കാണിച്ചത്. തുടക്കത്തിലൊക്കെ ഒരുപാട് എനിക്കത് ഫ്ലോപ്പായി പോയിട്ടുണ്ട്. അപ്പോൾ അത് ബോട്ടിലൊട്ടിക്കുമ്പോൾ നമുക്ക് കുറച്ച് ടൈമും കുറച്ച് ക്ഷമയോടുകൂടിയും ഒക്കെ അത് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് ഇനി അത് ബോട്ടിലേക്ക് നടക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഓയിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, ബ്ലൂ ഓയിലിനെ കുറിച്ചുള്ള കാര്യങ്ങളും അത് സെയിലാക്കുന്ന കാര്യങ്ങളൊക്കെ കുറേ പേരെനിക്ക് എന്നോട് ചോദിച്ചിട്ടുണ്ട് നേരിട്ട് വിളിച്ചിട്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ ഒരു ചെറിയ വീഡിയോ ഇന്ന് എടുത്തതാണ് കേട്ടോ, അവർക്കൊരു ഉപകാരം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഓയിൽ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് കളറ്, നല്ല ബ്ലാക്ക് കളറാണ് കേട്ടോ. ബ്ലാക്ക് ആൻഡ് ബ്ലൂ ഒന്നിച്ച് മുക്കിയെടുക്കുമ്പോൾ അതൊരു ബ്ലാക്ക് കളറിൽ കാണുന്നു. അത് വളരെ കുറച്ച് എടുക്കുകയാണെങ്കിൽ ആ ഒരു ബ്ലൂ കളറ് വരുന്നുള്ളൂ. അപ്പോൾ നല്ല തിക്നെസ്സോടുകൂടിയാണ് ഇന്നത്തെ ഈ ഒരു ഓയിൽ. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കും വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ നീല അമരി ചെടി. അപ്പോൾ ധാരാളം കായ്കളൊക്കെ ഉള്ള ടൈമാണ്. അതിൻ്റെ സീഡ്സും ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓയിൽ രണ്ട് വിധത്തിലുള്ള ഓയിലും സെയിൽ ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും സീഡ്സോ ഓയിലോ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.